ഹായ് രാഹുലാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മിനിയേച്ചറോ അല്ലെങ്കിൽ വാഹന സംബന്ധമായ കാര്യങ്ങളല്ല, ഇന്നൊരു ക്യാമറ പരിചയപ്പെടുത്തുകയാണ്. അപ്പം ഏതാന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഓസ്മോ പോക്കറ്റ് ആക്ഷൻ ക്യാമറയാണ്. ഇതിന്റെ അൺബോക്സിംഗ് നമുക്ക് ചെയ്തു നോക്കാം. വളരെ ചെറിയ ഒരു പാക്കിംഗ് ആണ്. അതില് സിലിക്ക കഴിഞ്ഞാൽ നമുക്ക് ക്യാമറയുടെ ഒരു ബോക്സ് സെറ്റ് പുറത്തേക്ക് വലിച്ചെടുക്കാം. ഇതിൽ വന്നിരിക്കുന്നത് ഒന്ന് ക്യാമറ യൂണിറ്റ്, പിന്നെ ഇത് അതിൻ്റെ ബുക്ക്ലെറ്റും കാര്യങ്ങളെല്ലാം. ഇതിൽ വന്നിരിക്കുന്നത് ക്യാമറ യൂണിറ്റും അതിൻ്റെ ഒരു കേസും ആണ്. വളരെ ചെറിയ ക്യാമറയാണ് ഇത്. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും എൻ്റെ കയ്യിൻ്റെ അത്രയേ ഉള്ളൂ. വളരെ ചെറിയ ക്യൂട്ടായിട്ടുള്ള ക്യാമറ. ഇത് നമുക്ക് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പേ ഈ കളറിൽ എന്തൊക്കെയാണ് വന്നിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. ഇതിൽ ചാർജിങ് കേബിൾ വന്നിട്ടുണ്ട്. പ്ലാസ്റ്റിക് കേസ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള, ബിൽഡ് ക്വാളിറ്റി ഉള്ള ഒരു സാധനം തന്നെയാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. ഇത് സി ടൈപ്പ് ആയത്. ഇത് നമുക്ക് മൊബൈലിലേക്ക് കണക്ട് ചെയ്യുന്നതിൻ്റെ ആവശ്യത്തിന് മൊബൈൽ ത്രൂ രജിസ്റ്റർ ചെയ്യാനും കണക്ട് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഡിവൈസാണ്. ഇത് ഐഫോണിൻ്റെ ആണ്. ഇത് തന്നെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഓപ്പൺ ചെയ്യുന്നില്ല. ഇനി നമുക്ക് ക്യാമറേൻ്റെ കവറുകളെല്ലാം വളരെ ചെറിയ ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ളൊരു ആക്ഷൻ ക്യാമറ. ഇനി നമുക്ക് ഇതിൻ്റെ വീഡിയോ ക്വാളിറ്റി ഒക്കെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഇവിടെയുള്ള സ്ലോട്ട് ഓപ്പൺ ചെയ്ത ശേഷം നമുക്ക് നേരത്തെ പറഞ്ഞ ഫോണിലേക്ക് കണക്ട് ചെയ്യേണ്ടത് ഇവിടെ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ഇതിങ്ങനെ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോണിലേക്ക് കണക്ട് ചെയ്ത് ഫോണിൽ കൂടി ഇത് രജിസ്റ്റർ ചെയ്യണം. ഫസ്റ്റ് തന്നെ രജിസ്റ്റർ ചെയ്ത് ഡിജേ ഓസ്മോൻ്റെ ഒരു ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. ഇതിൽ ആ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമുക്കിത് യൂസ് ചെയ്യാം. ഇതെല്ലാം ചെയ്തതിന് ശേഷം ഇതിൻ്റെ വീഡിയോ ക്വാളിറ്റി നമുക്ക് പരീക്ഷിക്കാം. ഒരു റെക്കോർഡ് ബട്ടണും ഒരു പവർ ബട്ടണും വന്നിട്ടുള്ളത്. ബാക്കി ടച്ച് സ്ക്രീനാണ് വന്നിട്ടുള്ളത്. ഓട്ടോമാറ്റിക് അത് അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്യും. ടച്ച് സ്ക്രീൻ നമുക്ക് മുകളിലോട്ടാക്കിയാൽ സെറ്റിംഗ്സുകൾ എടുക്കാം. എല്ലാ ഭാഗത്തേക്കും സെറ്റിംഗ്സുകൾ മാറ്റാനുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ മൈക്രോ എസ് ഡി കാർഡ് ഇടേണ്ടത് ഈ ഒരു ഭാഗത്താണ്. അതുപോലെ ചാർജ് ചെയ്യേണ്ടത് ഈ താഴെ സി ടൈപ്പ് ചാർജറാണ്. ഇത്രയാണ് ഇതിൻ്റെ നോർമൽ കാര്യങ്ങൾ. വളരെ ഹാൻഡി ആയിട്ടുള്ള വളരെ ചെറിയ ആക്ഷൻ ക്യാമറ ആയത്. ഇതിൻ്റെ വിഷ്വൽസ് നിങ്ങൾക്ക് സ്ക്രീൻ ബാക്കിൽ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാം. നിങ്ങൾ കണ്ടിട്ട് അതിൻ്റെ വീഡിയോ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ തന്നെ വിലയിരുത്തുക. ചെറിയ തുകയ്ക്ക് എനിക്കിപ്പം ഫ്ലിപ്കാർട്ടിൻ്റെ സെയിലിൽ കിട്ടിയതാണ്. അപ്പോൾ ഇത്തരം ചെറിയ യൂണിറ്റുകൾ നമ്മളെ പോലെ ചെറിയ ചെറിയ യൂട്യൂബുകൾ ചെയ്യുന്നവർക്ക് വളരെ ഉപകാരപ്പെടുന്നു പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണണം. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. വീഡിയോയുടെ ക്വാളിറ്റിയും മറ്റുള്ള കാര്യങ്ങളും നിങ്ങൾ
കമന്റ് ചെയ്യണം. വീണ്ടും അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ.